തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി നിയമിച്ചതിന് പിന്നാലെ കുമ്മനം രാജശേഖരൻ സാമ്പത്തിക തട്ടിപ്പ് കേസിലെ പ്രതിയായി. സംസ്ഥാനത്തെ ഏറ്റവും കൂടുതൽ ധനശേഖരമുള്ള ക്ഷേത്രത്തിന്റെ ഭരണസമിതിയിലാണ് കുമ്മനത്തെ നിയമിച്ചത്. ആറന്മുള പോലീസ് ചാർജ് ചെയ്ത സാമ്പത്തിക തട്ടിപ്പ് കേസിൽ ബി ജെ പി മുൻ സംസ്ഥാന അധ്യക്ഷൻ കൂടിയായ കുമ്മനം രാജശേഖരൻ അഞ്ചാം പ്രതിയാണ്. കുമ്മനം മിസോറാം ഗവർണർ ആയിരുന്നപ്പോൾ പി എ ആയിരുന്ന പ്രവീണാണ് കേസിലെ ഒന്നാം പ്രതി. ആറന്മുള സ്വദേശിയായ ഹരികൃഷ്ണന്റെ വക്കിൽ നിന്നും 28.25 ലക്ഷം രൂപ ഒരു കമ്പനിയിൽ പാർട്ണറാക്കാം എന്ന് പറഞ്ഞു വാങ്ങിയ ശേഷം കബളിപ്പിച്ചുവെന്നാണ് കേസിന് ആസ്പദമായ സംഭവം. കുമ്മനം ഉൾപ്പെടെ 10 പേർക്കെതിരെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കുമ്മനം മിസോറാം ഗവർണറായിരുന്നപ്പോഴാണ് സംഭവം നടന്നതെന്നാണ് പരാതിയിൽ പറയുന്നത്. പണം കൈപ്പറ്റിയ ശേഷം പാർട്ണർഷിപ്പ് നടപടികളിലേക്ക് നീങ്ങിയില്ലെന്നും വർഷങ്ങളോളം കാത്തിരുന്നെങ്കിലും നടപടികളൊന്നും ആയില്ലെന്നും പരാതിയിൽ പറയുന്നു. പലതവണ കുമ്മനത്തെ കണ്ടെങ്കിലും കാര്യമുണ്ടായില്ല. പ്രവീണിന്റെ വിവാഹ ദിവസം 10,000 രൂപ കുമ്മനം തന്റെ വക്കൽ നിന്നും വായ്പ വാങ്ങിയെന്നും പരാതിയിൽ പറയുന്നു. സംഭവത്തിൽ ആറന്മുള പോലീസ് FIR ഇട്ട് അന്വേഷണം തുടങ്ങി. IPC 406, 420 എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. പണം തിരിമറി, വിശ്വാസവഞ്ചന എന്നീ വകുപ്പുകളിലാണ് കേസെടുത്തത്. മറ്റൊരു BJP നേതാവായ ഹരികുമാറും കേസിൽ പ്രതിയാണ്. അതേസമയം വിഷയത്തിൽ ഇതുവരെ കുമ്മനമോ പ്രവീണോ പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. BJP ഔദ്യോഗിക നേതൃത്വവും വിഷയത്തിൽ പ്രതികരിച്ചിട്ടുമില്ല. അതേസമയം കുമ്മനം രാജശേഖരനെ തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര ഭരണസമിതിയിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയായി കേന്ദ്ര സാംസ്കാരിക മന്ത്രാലയമാണ് നിയമന ഉത്തരവിറക്കിയത്. ക്ഷേത്ര ഭരണത്തിനായി സുപ്രീംകോടതി നിർദ്ദേശിച്ച അഞ്ചംഗ ഭരണസമിതിയിലെ കേന്ദ്ര സർക്കാർ പ്രതിനിധിയാണ് കുമ്മനം രാജശേഖരൻ. തിരുവനന്തപുരം ജില്ലാ ജഡ്ജി അധ്യക്ഷനായ അഞ്ചംഗ ഭരണസമിതിയിൽ കേന്ദ്ര സർക്കാർ പ്രതിനിധിക്ക് പുറമെ ട്രസ്റ്റി നോമിനി, മുഖ്യതന്ത്രി, സംസ്ഥാന സർക്കാർ നോമിനി എന്നിവർ ഉണ്ടായിരിക്കും. BJP NRSL മുൻ കൺവീനർ ഹരികുമാറിനെ നിയമിച്ച ഉത്തരവ് റദ്ദാക്കിയാണ് കുമ്മനത്തിന് നിയമനം നൽകിയത്. ദേശീയ ഭാരവാഹിത്വ പട്ടികയിൽ കുമ്മനത്തെ ഒഴിവാക്കിയതിൽ പാർട്ടിക്കുള്ളിൽ പരാതി ഉയർന്നിരുന്നു. അത് പരിഹരിക്കാനായിട്ടായിരിക്കണം ഈ നിയമനം നടത്തിയത്. നിയമനത്തിന് പിന്നാലെ സാമ്പത്തിക തട്ടിപ്പിൽ പ്രതിയുമായി.